പെൺമക്കളില്ലേ? എനിക്ക് പെൺമക്കളുണ്ട്, രണ്ട് പെൺകുട്ടികളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ നമ്മള് മുഹമ്മദ് അലി സഖാഫി ഉസ്താദിന്റെ ചെറിയ പെൺകുട്ടിയെ കണ്ടു. അങ്ങനെ പെൺമക്കളുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു വന്ന് ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്നല്ല, പിന്നെയോ അവർക്ക് ഭൗതികമായ വിദ്യ നൽകണം, ആത്മീയമായ വിദ്യ നൽകണം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ രക്ഷിതാക്കൾക്ക് വലിയ താല്പര്യമാണ് ഭൗതികം പഠിപ്പിക്കാൻ, ആത്മീയത പഠിച്ചില്ലെങ്കിലും സാരല്ല. നിങ്ങളുടെ നാടൊക്കെ നല്ല നാടായതുകൊണ്ട് ഇവിടെ പെൺകുട്ടികൾ മദ്രസ ഒഴിവാക്കാതെ നിർത്താതെ നേരെ മദ്രസയിൽ വന്ന് പഠിക്കുന്ന പെൺകുട്ടികളാണ്. അതേ സമയത്ത് എന്റെ ഭാഗത്ത് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം അറിയോ? പെൺകുട്ടി ഒരല്പം വലുതായാൽ ഉപ്പ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്ന് പറയും. എന്താ പറയണേ ഉസ്താദേ, നന്റെ മോലു അവൾത്തെ ബെൽനിറാലേ, നന്റെ മോലു തെല്ല് ബെൽനിറാലേ. ഞാൻ സാധാരണഗതിയിൽ ചോദിക്കാനുണ്ട് ബലയോഗം എന്താ? ചെക്കമാ, ചെക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ വാടിപ്പോകും, കായുണ്ടാവും, പഴുക്കും. ഇതുപോലെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഈ കുട്ടിന്റെ ഉപ്പ, പെൺകുട്ടിന്റെ ഉപ്പ പറയാണ്, ഉസ്താദേ എന്റെ മോള് ബെൽഞ്ഞിറാൽ ഉസ്താദേ. ബെൽഞ്ഞത് കൊണ്ട് മദ്രസത്തേക്കൊന്ന് പറഞ്ഞയക്കാൻ പറ്റൂല ഉസ്താദേ, അതുകൊണ്ട് ഒന്ന് നിങ്ങളൊന്നും കരുതരുത്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് കരുതി എന്നായിക്കോട്ടെ. അതേസമയത്ത് പിറ്റേന്ന് ഈ പെൺകുട്ടി തന്നെ കെ സി റോഡ് ജംഗ്ഷനിൽ നിൽക്കുകയാണ്. എങ്ങോട്ടാ പോണത്? മംഗലാപുരം ശ്രീനിവാസിലേക്കാ പോണത്. അപ്പ ബെലിഞ്ഞിട്ടില്ല, മംഗലാപുരത്തെ ശ്രീനിവാസിൽ പോയി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പഠിക്കുമ്പോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കുമ്പോ, അപ്പ എന്റെ മകൾ ബെലിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വലുതായിട്ടില്ല, അപ്പ ചെറുതന്നെ. സുഹൃത്തുക്ക, ആ ചിന്താഗതി സങ്കുചിതമായ ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പെൺകൊടികൾ പിഴച്ചു പോകാൻ കാരണം, നമ്മുടെ പെൺകൊടികൾ അതപ്പതിക്കാൻ കാരണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ രക്ഷിതാക്കൾ മക്കൾക്ക് ഭൗതികമായ വിദ്യ നൽകണം, അതേ സമയത്ത് അതോടൊപ്പം ആത്മീയമായ വിദ്യ നൽകണം. അതിനെന്ത് ചെയ്യണം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതാ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ വിമൻസ് കോളേജുകളുണ്ട്, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയങ്ങളുണ്ട്. അന്യ പുരുഷനും അവിടെ ബന്ധമില്ല, ഒരന്യ പുരുഷനോടും ബന്ധം സ്ഥാപിക്കാനുള്ള സാഹചര്യമില്ല. അവിടെ വിദ്യാഭ്യാസം കൈമാറുന്നത് സ്ത്രീകളാണ്, വിദ്യ വരുന്നതോ പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് വിമൻസ് കോളേജ് എന്ന് പേര് നൽകുന്നത്. കേവലം പെൺകുട്ടികൾ മാത്രം പഠിക്കുകയാണ്. ഒരു 10 ബെഞ്ച് ആ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ അതിലുള്ളത് മുഴുവനും പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ മാത്രം പഠന കലാ വിമൻസ് കോളേജ് അത് നടത്തുന്നതാരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്. രക്ഷിതാക്കളെ, കാശ് ലക്ഷങ്ങൾ ഈടാക്കേണ്ടതില്ല. കാരണം ആ സ്ഥാപനങ്ങളുടെ മേധാവികൾ പണം സംഗ്രഹിച്ച് പണം സംഗ്രഹിച്ച് വലിയ വലിയ വീട് കെട്ടാൻ മോഹിച്ചിരിക്കുന്നവരല്ല. ഭൗതിക കലാലയങ്ങളെ പടുത്തുയർത്തിയ മേധാവികളെ പോലെയല്ല ആത്മീയ ഗുരുക്കന്മാരായ പണ്ഡിതന്മാർ. ചെറിയ കാശ് ഈടാക്കിയാൽ തന്നെ ഒരൊറ്റ ക്യാമ്പസിന്റെ ഉള്ളിലായി ഭൗതികതയും ആത്മീയതയും ഒന്നിച്ച് വിദ്യ നുകരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, മോളെ ഇതിപ്പോ അധ്യയന വർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യയന വർഷമൊന്ന് അവസാനിച്ചാൽ എന്റെ വാക്കൊന്ന് നിന്റെ മനസ്സിന് സൂക്ഷിക്കണേ, ഈ സംസാരമൊന്ന് ഭദ്രമായി കീപ്പ് ചെയ്യണേ. നീ നിന്റെ ഉപ്പാന്റെ അരികിൽ ചെന്ന് പറയണം, ബാപ്പാ
എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നാളെ ഞാൻ എന്നെ നിങ്ങൾക്ക് ണമെന്നുണ്ടോ? എന്നാൽ അന്ന് വാദിന് വന്ന ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു സുന്നി വിമൻസ് കോളേജിൽ എന്നെയൊന്ന് കൂട്ടോ. കാരണം എന്താണ് പെങ്ങളെ, നിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം സാഹചര്യങ്ങൾ മുഴുവനും അങ്ങനെയാണ്. എവിടെ നോക്കിയാലും വൈകാരികമാണ് പരിസരങ്ങളാണ്. അതേ സമയത്തെ സാഹചര്യത്തെയാണ് അടച്ചു കളയേണ്ടത്. ഒരാൾക്ക് രോഗം വന്നാൽ ആ രോഗം മാറാൻ വേണ്ടി മരുന്ന് തരും. ഇംഗ്ലീഷ് മരുന്നൊക്കെ ഏകദേശം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ അസുഖം മാറിയാൽ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് വീണ്ടും വരും. ഈ അലർജി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സാധനമല്ല, അത് രോഗമാണ്. ശയ്യല്ല, മറിച്ചൊരു രോഗമാണ്. ആ രോഗം ഒരാളെ പിടിപെട്ടാൽ അയാൾ മരുന്ന് കഴിക്കും. എന്നാ കുറച്ച് കഴിഞ്ഞാൽ അസുഖം മാറും. പിന്നെ വീണ്ടും കുറെ കഴിഞ്ഞിട്ട് എണ്ണ കഴിച്ചാൽ, അല്ലെങ്കിൽ പാൽ കുടിച്ചാൽ, അല്ലെങ്കിൽ കോൾഡ് കുടിച്ചാൽ സുബ്ഹാനല്ലാഹ് വീണ്ടും തുടങ്ങും. മൂക്ക് നിങ്ങൾ ഇറ്റാൻ തുടങ്ങും, പിന്നെ തുമ്മൽ തുടങ്ങും. ഒക്കെ അലർജിയാണ്. അതുകൊണ്ട് ആ ഡോക്ടർമാർ പറഞ്ഞത് അലർജി ഈസ് നോട്ട് ആൻ ഡിസീസ്. അലർജി എന്നത് രോഗം തന്നെയല്ല. കാരണം എത്ര മരുന്ന് വെച്ചാലും കുടിച്ചാലും രോഗം മാറൂല. അതേ സമയത്ത് ഹോമിയോപ്പത്തി എന്നൊരു പറയുന്ന പിന്നെ അസുഖങ്ങൾ മാറാനുള്ള ഒരു വകുപ്പാണ്. അവരൊക്കെ മരുന്ന് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, രോഗത്തിന് മരുന്നല്ല. പിന്നെയോ അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ടിട്ടോ. കേവലം അത് മാത്രല്ല, ഹോമിയോപ്പത്തി മാത്രല്ല. പിന്നെ എങ്ങനെയാണ് അവർ മരുന്ന് ചികിത്സിക്കുന്നത്? രോഗത്തിനല്ല, മറിച്ച് ആ രോഗം ഉണ്ടാകാനുള്ള സബബ്, കാരണം, ആ കാരണത്തിനാണ് ചികിത്സ നൽകുന്നത്. അപ്പൊ കാരണത്തിന് ചികിത്സ നൽകിയാ പിന്നെ രോഗട്ട് വരാനുമില്ല. കാരണം ആ കാരണം ഉണ്ടെങ്കിലല്ലേ പിന്നെ രോഗം വരൂ. അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യം. നമ്മുടെ പെൺകൊടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവര് കേടാകാൻ നിമിത്തമായ സാഹചര്യങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്. ആ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരതാ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തിങ്ങിക്കൂടുന്നു. അവിടെ അവരെ ഒരുമിച്ച് വിടുന്നു. നോക്കുമ്പോ പെൺകൊടികളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ ഒരു മൊബൈൽ ഷോപ്പിൽ കയറുന്നു. നേരെ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് റീചാർജ് ചെയ്യും. അപ്പൊ റീചാർജ് ചെയ്യുമ്പോ ഇവിടെ നമ്പർ കൈമാറുന്നു. അപ്പൊ മൊബൈൽ കടക്കാരൻ മൊബൈൽ നമ്പർ സേവ് ചെയ്യുന്നു. അവൻ ഒരുപാട് തോന്നിവാസ ചെറുപ്പക്കാർക്ക് കൈമാറി കൊടുക്കുന്നു. പിന്നെ അവർ നിരന്തരമായി പെൺകുട്ടികളെ പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഒരു തവണ വിളിച്ചപ്പോൾ ഇവർ പ്രതികരിക്കുന്നില്ല. പക്ഷേ വിളിയങ്ങ് നിരന്തരമായി തുടർന്നപ്പോ ഇവൾ ഒരു മനുഷ്യനല്ലേ, ഒരു സാധാരണ പെണ്ണല്ലേ, ഇവളപ്പോഴാണ് ചിന്തിക്കുന്നത് എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ എന്താണ് കുഴപ്പം. അപ്പുറത്തെ ആയിഷക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ, ഇപ്പുറത്തെ നഫീസക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ, അപ്പൻ എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ പെണ്ണിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ സാഹചര്യം ഒരുക്കിയത് അവളെ കൈവെള്ളയിൽ മൊബൈൽ കൊടുത്തിട്ടാണ്. അതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങളെ അടക്കണം. ഓ പെങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ സ്ത്രീ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയങ്ങളിൽ പോയി പഠിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു തോന്നിവാസത്തിലും അകപ്പെടാൻ വഴിയില്ല. അങ്ങനെ നന്നാകണമെങ്കിൽ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയവരാണ്. ആരാണ് ആ സ്ത്രീകളെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി നഫീസ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെയാണ് അനുകരിക്കേണ്ടത്. സിനിമാ നടിമാരെയല്ല. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളുടെ ഹെയർ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്? അത് ഏതോ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നടിയെ അനുകരിക്കുകയാണ്. വേണ്ട വേണ്ട, പെങ്ങളെ അനുകരിക്കാൻ ഒരുപാട് മഹതിമാരുണ്ട്.
ആ മഹദിമാരിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹദിയാണ് സയ്യിദത്തുന ബീവി നഫീസ. നഫീസ ബീവിയെ അനുകരിച്ചാൽ നാളെ ബീവിയുടെ പിന്നിൽ അണിനിരന്ന് പെങ്ങന്മാരായ നിങ്ങൾക്ക് സ്വർഗത്തിലങ്ങ് കടന്നു ചെല്ലാം. കാരണം നഫീ